നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബോംബ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്ന് കരുതിയ ഹമാസ് തലവൻ യഹിയ സിൻവർ ജീവനോടെ ഉണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇയാൾ പല വ്യക്തികളുമായും ബന്ധപ്പെട്ടിരുന്നതായാണ് റിപ്പോർട്ടുകൾ. ഒക്ടോബർ 7 ഇസ്രായേലിനു നേരെ നടത്തിയ ആക്രമണത്തിൽ ഒരു തരി പോലും തനിക്ക് പശ്ചാത്താപമില്ല എന്ന യഹിയ പറഞ്ഞതായാണ് കഴിഞ്ഞ ദിവസം റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. യഹിയ ജീവിച്ചിരിപ്പുണ്ട് എന്നറിഞ്ഞ് കാണാനെത്തിയവരോടാണ് ഇയാൾ അറിയിച്ചത് എന്നായിരുന്നു റിപ്പോർട്ട്. 4 ഫലസ്തീൻ ഉദ്യോഗസ്ഥരും 2 മിഡിൽ ഈസ്റ്റ് ഔദ്യോഗിക വക്താക്കളുമാണ് യഹിയുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്നാണ് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. സായുധ ആക്രമണത്തിലൂടെ മാത്രമേ ഫലസ്തീൻ എന്ന സ്വന്തം രാഷ്ട്രം സാധ്യമാക്കുകയുള്ളൂ എന്നാണ് യഹിയയുടെ കാഴ്ചപ്പാട്. സെപ്റ്റംബർ 21 ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ യഹിയ സിൻവർ കൊല്ലപ്പെട്ടതായാണ് കരുതിയിരുന്നത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 22 പേർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. യഹിയെക്കുറിച്ചും ഈ ആക്രമണത്തിന് ശേഷം വിവരങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇതാണ് ഇയാൾ കൊല്ലപ്പെട്ടതായി ലോകം മുഴുവൻ കണക്കാക്കാൻ കാരണവും. എന്നാൽ ഈ അനുമാനങ്ങൾ എല്ലാം തെറ്റിച്ചുകൊണ്ടാണ് യഹിയ ജീവിച്ചിരിക്കുന്നത് എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. 1962 ഈജിപ്തിന്റെ നിയന്ത്രണത്തിലായിരുന്ന ഖാൻ യൂണൂസിലെ അഭയാർത്ഥി ക്യാമ്പിലായിരുന്നു സിൻവാറിന്റെ ജനനം. ഗാസയിലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ ഇസ്രയേലിന്റെ അധിനിവേശ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിന് 1982 സിൻവർ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. പിന്നീട് ഹമാസ് രൂപീകരണത്തോടെ സംഘടനയുടെ ഭാഗമായ സിൻവർ 1988 വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന 4 ജീവപര്യന്തം ശിക്ഷിക്കപ്പെടുകയും ഉണ്ടായി. 22 വർഷക്കാലമാണ് യഹിയ സിൻവർ ഇസ്രയേലി തടവറയിൽ കഴിച്ചുകൂട്ടിയത്. ഹമാസ് പിടികൂടിയ ഇസ്രയേൽ സൈനികൻ ഗിലാദ് ഷാലിദിനെ വിട്ടയക്കാൻ ഫലസ്തീൻ തടവുകാരെ മോചിപ്പിക്കണമെന്ന ധാരണയുടെ ഭാഗമായി 2011 പിന്നീട് സിൻവർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത്. മോചിതനായ ശേഷം ഹമാസിന്റെ നേതൃത്വത്തിൽ തന്നെ ഏറ്റവും ശക്തനായ വ്യക്തിത്വമായി അതിവേഗമായാണ് സിൻവർ മാറിയത്. 2012 അദ്ദേഹം സംഘടനയുടെ രാഷ്ട്രീയ വിഭാഗം മേധാവിയായി തെരഞ്ഞെടുക്കപ്പെടുകയും സായുധ വിഭാഗമായ ഖാസാം ബ്രിഗേഡ്സിന്റെ പ്രവർത്തനം ഏകോപിപ്പിക്കുകയും ചെയ്തു. 2014 നടന്ന 7 ആഴ്ചകൾ നീണ്ട ഇസ്രയേലുമായുള്ള ഏറ്റുമുട്ടലിൽ പ്രധാന രാഷ്ട്രീയ സൈനിക പങ്ക് വഹിച്ചതും സിൻവാറായിരുന്നു. 2015 അമേരിക്ക അദ്ദേഹത്തെ ആഗോള ഭീകരനായി മുദ്രകുത്തുകയും ചെയ്തു. 2017 പിൻഗാമിയായി ഇസ്മായിൽ ഹനിയ എത്തുന്നതോടുകൂടിയാണ് സിൻവാർ ഹമാസിന്റെ ഗസ വിഭാഗം മേധാവിയാകുന്നത്. പൊതുവെ ഗാസയിലുടനീളം പ്രാദേശികമായി യാത്ര ചെയ്തത് പ്രസംഗങ്ങൾ സംഘടിപ്പിച്ചിരുന്ന സിൻവാർ ഒക്ടോബർ 7 ശേഷം ഒളിവിൽ തുടരുകയായിരുന്നു. ഒക്ടോബർ 7 ഇസ്രായേലിന് നേരെ നടത്തിയ ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ യഹിയായിരുന്നു. ഹമാസിന്റെ അവസാന വാക്ക് ഇപ്പോഴും യഹിയ തന്നെയാണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്.